Hi friends, welcome to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബേർഡ് നെസ്റ്റ് ആണ്. സാധാരണ നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഉരുളൻകിഴങ്ങിലാണ്. പക്ഷേ ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് നേന്ത്രപ്പഴം വെച്ചാണ്. നേന്ത്രപ്പഴത്തിൽ നെയ്യ് ഒഴിച്ച് വറുത്തെടുത്ത തേങ്ങയിലാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ ബേർഡ് നെസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി കാണാം. ആദ്യം തന്നെ നമുക്ക് മൂന്ന് നേന്ത്രപ്പഴം നല്ലതുപോലൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനൊരു 5 മുതൽ 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് പഴുത്ത പഴം നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. ഒരു മീഡിയം പഴുത്ത പഴമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. നമുക്ക് നേന്ത്രപ്പഴം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം ഇവിടെ സ്റ്റീം ചെയ്ത് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായി വെക്കാം. ഇത് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിരികെ വെച്ച 1 കപ്പോളം നാളികേരമാണ്. ഇതിലേക്ക് നമുക്കിനി 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 2 ഏലക്ക പൊടിച്ചതും കുറച്ച് കാഷ്യൂ നട്ട് ക്രഷ് ചെയ്തും കൂടെ ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ നേന്ത്രപ്പഴത്തിലെ മധുരത്തിന് അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഷുഗറൊക്കെ മെൽറ്റ് ആയി നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്ക് നേന്ത്രപ്പഴം നല്ലതുപോലെ ഒന്ന് തൊലിച്ചെടുക്കാം. നേന്ത്രപ്പഴം തണുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ മാഷ് ചെയ്ത് ഒരു ഡോ പരുവത്തിലാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 ടേബിൾ സ്പൂണോളം ബട്ടറും ചേർത്ത് നല്ലതുപോലെ കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നമ്മുടെ ബേർഡ് നെസ്റ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. നേന്ത്രപ്പഴം ഞാൻ നല്ലതുപോലെ മാഷ് ചെയ്ത് ഒരു ഡോ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിപ്പ് ചെയ്യാനായി ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിങ്സ് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. ഇനി അതിലേക്കായി കുറച്ച് ബ്രഹ്മസലി കൂടിയാണ് നമുക്ക് ആവശ്യമായത്. നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് വറുത്ത ബ്രഹ്മസലിയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നേന്ത്രപ്പഴം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിൽ വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയെടുത്ത നേന്ത്ര നാളികേരത്തിൻ്റെ ഫില്ലിങ്സ് നമുക്ക് നേന്ത്രപ്പഴത്തിനുള്ളിൽ വെച്ച് വീണ്ടും നമുക്ക് ബോളുകളായിട്ടെടുക്കാം. ഇനി നമുക്കിത് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം വറുത്ത ബ്രഹ്മസലിയിൽ കോട്ട് ചെയ്തെടുക്കാം. ബ്രഹ്മസലിയിൽ നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്ത ശേഷം നമ്മുടെ തള്ളവരൽ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ബേർഡ് നെസ്റ്റ് ആക്കി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബേർഡ് നെസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം.
ഇത് ഞാൻ നോൺ വെജ് വെർഷനായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വെജിറ്റേറിയൻസിന് മുട്ടയ്ക്ക് പകരം ഒരു 2 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി അതിൽ ഡിപ്പ് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ ബേഡ് നെസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കി അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിളിക്കൂടുകൾ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കിളിക്കൂടിന് വേണ്ടി കുറച്ച് മുട്ടകൾ കൂടി നമുക്ക് ആവശ്യമാണല്ലോ. അത് ഞാൻ തയ്യാറാക്കുന്നത് പനീറിലാണ്. ഞാൻ പനീർ ചെറിയ ചെറിയ ബോളുകളായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലൊന്നിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കിളിക്കൂട് തയ്യാറാക്കിയ സെയിം ഓയിലിൽ തന്നെ നമുക്ക് പനീറിൻ്റെ ചെറിയ ചെറിയ ബോൾസുകൾ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സെക്കൻഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ മുട്ടകൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന കിളിക്കൂടും അതിലെ ചെറിയ ചെറിയ മുട്ടകളും നമ്മൾ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.